ഇന്നലത്തെ സ്ഥിതി എങ്ങനെയാ? ഉള്ളതുള്ള പോലെ പറയണം. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ? 5 റുപ്പീസ് ആണ് കയ്യിലുള്ളത്. ഇന്നത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ ഉരുളിട്ടടിക്കാം. വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചൻ ബി. കർക്കടകത്തിന്റെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം ഉരിക്കളാം. നിന്റെ ഒക്കെ തണ്ടമാര് എന്നെ ഊരി കുറെ ഉണ്ടാക്കി പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാം? അറിയാം. ഉളുക്കും എന്നെയും കുഴമ്പിട്ട് എന്റെ പദം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ സീസണായി. ഇക്കൊല്ലമെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം. ചീട്ടീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടടാ. കേക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ വയറ് കായുമ്പോ നീ ഇങ്ങ് വരും. നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞാൻ.
അധികാരത്തിന്റെ കാക്കിത്തൊപ്പി സബ് ഇൻസ്പെക്ടർ രാമസ്വാമി ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ് ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടി ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രമൊന്നും വേണ്ട, അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടു പൊത്ത. എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരി അതേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. പോസ്റ്റിൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാപം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി ഒന്ന് രണ്ട് സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കെ, ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ. പോരാ, ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റിട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവട്ടിന്റെ ഒരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ക്ലാസ് ടെസ്റ്റ് സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാണത്തെ പോകണം വിചാരിച്ചോ. ആട്ടോ അല്ലെങ്കിൽ ആട്ടി ആട്ടി പോകുമ്പോഴത്തേക്ക് നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട് ഗോളടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയതുപോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്, നീ വൈകിട്ട് വീട്ടിലെത്തണം. ആ ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്ക് ലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരാകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ, ആ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിനെ വളച്ച് രണ്ട് സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ, വരേ. റെഡി? ആ തിരയുന്ന ഞാനോടാ ലൈഫ് ഗാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം, ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ്പുഷ് പാർട്ടിക്ക് വരുന്നത്. നിന്റെ വളിച്ച കോംപ്ലക്സ് വേണം. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് ഗാർഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാഡ. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവുക, നാളെ രാവിലെ വീട്ടിൽ വരണം. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിൽ നീ അവിടെ വരണ്ട, അത് പഠിത്തം നമ്മൾ ഏൽപ്പിച്ചിരിക്ക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാൻ സൂക്ഷിക്കണം. നിന്നെ കൊണ്ട് ആവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും.
ഹലോ മാഡം, ജസ്റ്റ് എ മോമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മൊടന്തം പട്ടാളക്കാരൻ. സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്താൻ നീട്ടണമെന്നില്ല. എന്തോ, എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർത്തിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്, തോളോട് തോളൊരുമ്മി, മെയ്യോട് മെയ്യൊരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. Don't be so cheap. ചീപ്പോ? എന്താ നീ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ കണ്ണോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടി വെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലെ ഡ്യൂക്കിൽ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കുകയല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ? ആകാം. ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്? ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ. എന്നെ കൊണ്ട് പറ്റൂല, അടുക്കളയിലൂടെ ഒറ്റക്കാണു. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈരുവട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര് ഷർ, ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനു മുമ്പ് നല്ല അമ്മാളാക്കി എടുക്കണല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി അറിയാവുന്ന പാട്ടുകൾ പറഞ്ഞേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി കൊല്ലോണ സമയൽ സ്വാദം, കൈകറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് പോതും. വല്ലഭൻ, വല്ല ഭായി, അത്ര കടുപ്പിക്കാതെ. വല്ലഭന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായിയല്ല. മേജർ ജപ്പാനിൽ പോയി. ഈ വിഷയം തൊട്ടാൽ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറി ഇന്നങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലേക്ക്. ഏ അല്ല, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നുണ്ടല്ലേ. ഇതെന്താ മരുഭൂമി? ആ ലൈലാമജി കളിക്കാൻ വല്ല ബസ് സ്റ്റാൻഡിലോ റോഡിലോ പോയിട്ട് പോരേത്? ആളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കില്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോല് പറ്റണത് നടത്തിക്കോലി. പൊട്ടിപ്പോയി. ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്ക് എന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ ദേശരാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? സാധനം വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാധനം ഇതുവരെ കണ്ടില്ലല്ലോ. ദാ ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി മണി പോലെ എഴുതിത്തരാം.
സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ. എന്റെ ദേഹിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവളെ ശരിയാക്കി എടുക്കണ്ടേ? ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണമെന്ന്. ദേവരുമാരി മറ്റേ വത്താനം പറയരുത്. 50 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്, അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. 50 രൂപ കൊടുത്തുള്ളന്ന് 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. അയ്യോ ഇവളുടെ കൂട്ടിനു വരുമിനിയും
அழகிய ராவணன் இது வழியே சிசி சிசி நீயோடான சந்தம் பூனச்சந்தம் பேரிச்சம்பழத்தின் மிழி அழகும் நல்ல எலுமிச்சம்பழத்தின் தவிழினையும் பூமீனியில் முல்லப்பூ தைலவும் பூமீனியில் முல்லப்பூ தைலவும் யூ ஆர் எ குயின் ஃபேரி யூ ஆர் எ குயின் ஃபேரி Lonely. No, 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 Philomena fancies. I am Philomena fancies. I am Philomena fancies. Rita and Dira. Huh? Hi, you're going to render your image in the boy. Hello. അവൾ ഇരോഷന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് അമ്മ അങ്ങനല്ലേ പറഞ്ഞത് തൊലി പുളിയും കണ്ടോണ്ടിരുന്ന ഞാനൊരു 10 രൂപ ഡെയിലി വേജസ്കാരൻ അവര് പിള്ളസാന്റെ മോൻ ഹിറോഷൻ നേതാവിന്റെ കാമുകി അമ്മയല്ലേ ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം നാട് ആ തെങ്ങിന്റെ മൂട്ടി ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ അവർക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിച്ചു ഇയാൾ ഇയാളുടെ കാര്യം നോക്കിയാ മതി നാടോടുമ്പോ നടുവേ ഓടണം അത് മഹാമണ്ഡത്തരാണ് അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ ഇവിടുന്ന് മിൽമ വണ്ടി ബാക്കിന്ന് മത്തി ലോറി എല്ലാം കൂടി കേറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞ് അരഞ്ഞ് മരിച്ചിരിക്കും നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ അമ്മാവാ ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം മുട്ടക്കറി പുട്ട കടല കപ്പ മീൻകറി കഞ്ഞിയും പുഴുക്കും അത് പ്ലേറ്റിൽ കൊടുക്കരുത് ഇലയിൽ കൊടുക്കണം പച്ച ചേമ്പലയിൽ കൊടുക്കണം വാട്ടിയ വാഴയിലേ കൊടുക്കണം പച്ച ചേമ്പലയിൽ കൊടുക്കണം വാട്ടിയ വാഴയിലേ കൊടുക്കണം എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പ് മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടേച്ച് അവർ അടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോവും ഒന്ന് പോണം ബ്രദർ അമ്മാവാ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ് ഗോവൻ ദഹി വാല ഗോവൻ ഗർച്ച പുഡിംഗ് ചിറാപ്പുഞ്ചി ഫിഷ് മോളി ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം മിസ്റ്റർ ഫെലിക്സ് ടാൻസ്ലാവസ് ലാബ്രഡോർ അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ അവന്മാരല്ല അമ്മാവാ ഒരാളാ സമ്മതിച്ചോ ഓഹോ സമ്മതിച്ചോ അമ്മാവിന് സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഏർപ്പെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും വേണ്ട ബ്രദർ അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലേ ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു തായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്ക ഇട്ടേച്ച് പോവും ബിസിനസ് ഐഡിയ എന്റെ പോലെ റീത്ത എവിടെ ഉണ്ടോ റീത്ത എവിടെയാണ് ഇരിക്കുന്നത് ജഗതപ്പിള്ളയുടെ മകൻ ഹിറോഷനുമായിട്ടാ അവൾ പോയത് എന്റെ മോന്റെ കൂടെ ഒന്നുമല്ല അവന്റെ പുറകെ പോയി കാണും എന്റെ മക്കളിന്റെ ആവശ്യമൊന്നുമില്ല അവൻ വന്ന് എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ അയച്ചത് ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചാൽ മകളെ അവന്റെ കൂടെ വിടോ അനാവശ്യം പറയേ അകത്തോട്ട് പോയേ ടീച്ചർക്ക് എന്താ വേണ്ടത് എന്താ അമ്മയുടെ പോയില്ലേ നീ നീ അങ്ങോട്ട് വന്നേരെ നീ എവിടെ പോയിരുന്നാ സെക്രട്ടറി റീത്ത് സമർപ്പിക്കാൻ അപ്പോളേ സംഗതി അങ്കിൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് മളെ താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം എനിക്കും അതാ ഇഷ്ടം അമ്മാളെ എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത് എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു അമ്മയുടെ നാമജപം കേക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത് കിണറ്റുവെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കയറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി എന്റെ അമ്മാളെ 8 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരമുണ്ടല്ലോ അറിഞ്ഞോളും ഈ അടപ്രഥമനും ശർക്കര പായസവും ചക്കപ്പായസവും കുടിച്ചു മടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്
ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പണക്കവും അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താഞ്ചല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः मम माताः शारदाम्बाल नामः शारदाम्बाल नामः श्राद्धः श्राद्धः ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ട് പോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തില് മാല, കാതില് കമ്മല്, കപ്പലണ്ടി മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? அந்த காஞ்சிபுரம் அந்த காஞ்சிபுரம் சேல சுத்தி ഉറങ്ങ. ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ ഫ്രം ഗോവ പരന്തു ഏക് മലയാളി ആകി നാരി ഹൈ എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി. ഐ ആം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം അങ്ങിട്ട് വന്നതാ. സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്ര. അതെന്നേ, ഇങ്ങോട്ട് മാറിയടാ. എന്താ അങ്ങനെ? ഇവിടെ മാറിയേക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ആ, ഗോവയിലെവിടെ? ഗോവ സെന്ററിൽ. ഗോവ സെന്ററോ? എമനെ, ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവയ്ക്കും ഡാമൻ ഡ്യൂക്ക് ഇടയ്ക്ക് നടക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? ദേഹണ്ണം. എന്തോ ദേഹണ്ണം? ഈ കല്യാണത്തിന് ചാപ്പാട് ഉണ്ടാക്കണ ഏർപ്പാടിന്റെ. സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നു. അപ്പൊ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം ശുപാർശക്കാരി കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? ആ, നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് അർജന്റ്. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട.
സംസാരിക്കാൻ നേരമില്ല എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട് എടാ അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റ് ആ പിള്ളസാനെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോ ടൈം ഇല്ല സുഹൃത്തെ ആ നിങ്ങൾ നേരെ പോയാ മതി ഹിരോഷിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞേക്കൂ ഓക്കേ എടാ ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ നിന്റെ കുണുക്ക ഞാൻ നിർത്തിത്തരാം അല്ല ആ പോയത് ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്റെ രാമു അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ രാമാ അപ്പൊ നന്നാവും അമ്മളെ ഇതാടോ തന്റെ രുക്മിണി ചേച്ചി എങ്ങനുണ്ട് ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ട ഇതുപോലായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏതു ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു എന്റെ അമ്മയുടെ പടം വരച്ചു ഓ പിന്നെന്താ പഴയ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ ഇല്ല അയ്യോ പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ അവര് മരിച്ചു പോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ അതെ തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു എനിക്കറിഞ്ഞൂടാ ആയിരിക്കണോടോ ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളെ ഉള്ളൂ നല്ലതും ചീത്തയും കണ്ട് മനസ്സിലാക്കാൻ ഞാൻ വരച്ചരാം ടിറ്റോ ടിറ്റോ എന്താ സാജൻ ആ ടിറ്റോ ഇല്ല ആന്റി ഇവിടെ ആരുമില്ല സാജന് ബിയർ വേണോ വേണ്ട ആന്റി സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത് എനിക്കിഷ്ടമാണ് പൊക്കമുള്ളവര് നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട് ഇല്ല സാജൻ ഇപ്പൊ നോക്കാലോ ഗുഡ് മോർണിംഗ് യങ് ഹീറോ ഗുഡ് മോർണിംഗ് അങ്കിൾ ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസ്സിയും ഞാൻ പോട്ടെ അങ്കിൾ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് എനിക്ക് എനിക്കറിയാം അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല പെരുമാറുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല രണ്ടാനമ്മ പോലുമല്ല ഈ വീടിനെ ശമ്പളം വാങ്ങിക്കാത്ത ഒരു വേലക്കാരി ഡാഡിയും മക്കളും ഒന്ന് എനിക്ക് മാത്രം ആരുമില്ല എന്റേതായി ഒന്നുമില്ല ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലോ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ മക്കളെ നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു ജീവിതം മടുത്തു എനിക്കും ആഗ്രഹങ്ങളുണ്ട് ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല മൂന്ന് തവണ നിങ്ങൾ ഡയറക്ട് ഡൈവോഴ്സ് പറഞ്ഞേക്ക് വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയാ ടു മച്ച് മോനി ടിറ്റോ ഐ എം സോറി അരേ സോറി യാർ നോക്ക സോറി പറഞ്ഞ പിന്നെ കരയരുത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല തെറ്റല്ല സാജൻ ബെറ്റി ആന്റിയുടെ തെറ്റല്ല ഡാഡിയുടെ തെറ്റല്ല അച്ചായന്റെ തെറ്റല്ല എന്റെ തെറ്റല്ല മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ് ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാ ഈ വീട് മമ്മിയെ പരിചരിക്കാൻ എത്തിയ ഒരു മിലിറ്ററി നേഴ്സ് മമ്മി മരിച്ചു
ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു അതൊരു കാരണം മാത്രമായിരുന്നു ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു അവരെ കല്യാണം കഴിച്ചു ആ കഥതേ ഇങ്ങനെ നീണ്ടുപോകുന്നു ലിവിറ്റ് വരുന്ന പോലെ വരട്ടെ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നത് ഐ ലവ് യു പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ ആ വിളിക്കടാ യെസ് കം ഇൻ മിസ്റ്റർ ലാബ്രഡോർ ആദാ ഇസ്താ പിള്ളസാൻ ആദാ ഇസ്താ മേഡം പിള്ളസാൻ എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇതൊരു ഗോവൻ കസ്റ്റമർ മനസ്സിലായടാ ആദാ ജീവരക്തം ഇസ്താ മുക്കി നിർത്ത് നിർത്ത് ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല മിസ്റ്റർ ലാബ്രഡോർ ഇരിക്കൂ അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏയ് പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി സഭാഷ് ഞാൻ പറഞ്ഞില്ല അമ്മമാ നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ അപ്പം കിഴങ്ങേറി പുട്ട് പയറ് പപ്പടം കഞ്ഞി പുഴുക്ക ഇടിയപ്പം ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം ബ്രദർ ഒരു പഴഞ്ചനായിരുന്നു ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം പറഞ്ഞിട്ടുണ്ട് For example, scrambled eggs in mushroom, yes. onion leaf in Bengal gram, yes. butter in malai kofta. Govan bhashayil malai kofta oru theriyanu. Ee rendu alavalathikal parayunnu kekkanda. Ithinte odamastha njanaanu. Mr. Labadon, paajakam thani govan reethiyil aayikkotte. Govayil oru palamozhi undu. Kriche kriche orthalle, ana mana tandrithi. Chikki matti di gova, ana mana tandrithi. Beautiful. Endona idu mudravakyam. You are appointed. മൊത്തത്തിൽ കർക്കടക ടൂറിസ്റ്റും നന്നായിരിക്കട്ടെ അങ്ങനെ നമ്മളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാളിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ ഞാനും ठंडा मीठा पानी मेरा देश दा पंजाब दा की पानी पीके नशा चढ़ जाए ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം അയ്യോ എല്ലാരും പോയോ ഗുഡ് നൈറ്റ് അമാൽ ലാസ്റ്റ് ക്ലാസ് എന്താണ് ആ സ്വാമി കൊടുത്ത് ദേവട്ട ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത് എന്തു പറ്റി ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രല്ലല്ലോ അവളും ഇല്ലേ ദേവേട്ടനെ കുറ്റപ്പെടുത്തല്ല അല്ലടാ രാവിലെ ആവുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങ് സമ്മതിച്ചു ഒന്നും ആലോചിച്ചില്ല അച്ഛനും അമ്മയും വിഷം കുടിച്ചു മരിച്ചു ഒരു സായിപ്പെടുത്ത് വളർത്തി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ ഞാൻ മനസ്സുകൊണ്ട് പുണ്യാഗം തെളിച്ച് ഈ വീടിനെ
ഭയങ്കരകാരമായി കണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശയ്ക്ക് പോലും വകയുള്ളൂ. ദൈവത്തെ ഞങ്ങളുടെ കൂടെ വേണം. തെറ്റ് എന്റെ തരുപ്പണി. അവൻ പറഞ്ഞ ശരിയാണ്, 100% ശരി. അവരുടെ അഗ്രഹാരം വിട്ട് അകന്നു പോകുന്ന അങ്ങനേക്കാൾ ഓടുമില്ലാതെ അവരുടെ ബന്ധുവാകുന്ന ദേവേട്ടനെയല്ലേ നിനക്കിഷ്ടം. വേണി എന്ന അനിയത്തിയും രാമസ്വാമി എന്ന അനിയനും നീയും ഞാനും നമുക്കിങ്ങനെ ഇവിടെ കഴിയാം. ₹2500 ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 എങ്കിലും കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 എനിക്ക് തരണം. പരന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നേക്ക്. തായ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്കറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ഭായി? ഐഡിയ നല്ലതായിരിക്കും പുട്ടും കടലയും, പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമനാ തന്ത്രത്തിൽ നടക്കണ്ടേ? ഞാൻ ഗോവയാണ്, ഗബ്രിയേൽ ആണെന്നൊക്കെ പറഞ്ഞ് ₹2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നു. താൻ കടുത്തുരുത്തിക്കാരനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെനാറും ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തേക്ക് പോക്കോണ്ടാ മതി. രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവിനെ ഏൽപ്പിക്കണം. അമ്മാവനത് എനിക്ക് തരും. പർച്ചേസ് ഞാൻ നടത്തും. പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. ഈ കഴുത്തിൽ തൂവാല കെട്ടിയിട്ടുള്ള പിശാശിന്തിനെ ഇയാളോട് നടക്കണേ. അനാമനാ തന്ത്രത്തേക്ക്. പരന്തു, എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ, ചുറ്റിക്കളി ഡി കർക്കിടക. ഗജ ഫ്രോഡെ അച്ചായ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. ഞാൻ തന്നെ പറഞ്ഞതാ, പറയാൻ പോലും നാണായതുകൊണ്ടാ എഴുതി കാണിച്ചത്. സാറിന്റെ പരീക്ഷാഫലം വന്നിട്ടുണ്ട് പേപ്പറില്. അച്ചായന്റെ നമ്പറിന്റെ അക്കം പോലും പേപ്പറിൽ അങ്ങ് വന്നിട്ടില്ല. കാണാൻ വഴിയില്ലല്ലോ, പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ പേപ്പറിൽ നമ്പർ വരാൻ. അപ്പൊ പരീക്ഷ എഴുതിയില്ലേ? പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്നും പറഞ്ഞ എന്തെങ്കിലും ദേവേട്ടനെ കൊണ്ട് പാർട്ടി നടത്തിച്ചോ? അതുകൊണ്ട് ഇന്നലെ പാർട്ടി നടന്നു. അയ്യേ, ഇനി ദേവേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അതെന്താ? തന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എങ്ങനെ നോക്കും? എനിക്കല്ലേ ചമ്മല്, എന്റെ അച്ചായനായി പോയില്ലേ. ചമ്മല് മാറുന്നവരെ നിന്റെ അച്ചായൻ അല്ലാന്ന് പറഞ്ഞു. സിമ്പിൾ, അച്ചായനല്ലെന്ന് പറയണം. അല്ലല്ലോ, വെറുതെ വേലി കൊള്ളാതെ തള്ളത്തോട്ട് എങ്ങനെ മാറിയിരിക്കും. അവൻ റെഡിയായിട്ട് വരട്ടെ. എടാ സ്വാമി കൊള്ളേ, ഇറങ്ങി ദേവേട്ടാ. ആ നിക്ക്, വരുന്നുണ്ട് വരുന്നുണ്ട്. ഒന്ന് വേഗം വാടോ, ദേ ഇത് വെയിലത്ത് നിന്ന് കരിയുന്നു. ഇനി വേണിയമ്മാൾ ചിരിച്ച് സന്തോഷമായിട്ട് ശകുനം വന്നാട്ടെ. പോട്ടെ ദേവേട്ടാ. ഇടോ ശകുനം അമ്മാളെ, യവനമല്ല ഡോക്ടറെ കാണിക്കും. അച്ചായോ, എടാ ഇതെന്ത് പറ്റി ഇവിടെ വന്ന് കുത്തിരിക്കാൻ? ഓ, ഞാൻ അറിഞ്ഞല്ല, രാവിലെ ഫിഫി വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കാൻ ഒരു നാണക്കേടും തോന്നില്ലേ? ഓ, എന്തിന് അമ്മളെ? ഈ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വളരെ സ്ട്രിക്ട് ആയ ബോർഡിംഗിലേ ഇല്ലായിരുന്നു പഠിത്തം. എപ്പ പുസ്തകം തുറന്നാലും ഡാഡിയും ബെറ്റി ആന്റിയും തമ്മിലുള്ള വഴക്ക ഓർമ്മ വരുന്നു. അപ്പ അടച്ചു, പിന്നെ ഒരു ശീലമായി. പുസ്തകം തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ദേവേട്ടനെ വെച്ച് സ്കോച്ച് അടിക്കാൻ വേണ്ടിയല്ലേ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് കള്ളം പറഞ്ഞു. ആ ആരോപണം ശരിയല്ല. കടമായിട്ട് 5 പൈസ തന്നില്ലെങ്കിലും 500 രൂപയുടെ മദ്യം തരാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്റെ ഡാഡി പട്ടാളം ഉൾപ്പെടെ. ഇനി എന്താ പരിപാടി? അമ്മാള് പറയുന്നതൊക്കെ ചെയ്യാവേ. ഒരുപാട് റിഹേഴ്സൽ നടത്തി, ഒരിക്കടുത്ത് ഒരു രംഗാണിതെന്ന് തോന്നല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കാമുകൻ സ്റ്റൈലിലുള്ള ഡയലോഗും വലത്തെ തോളിനൊരു ചരിവും.
ശരിക്കും അതെ അമ്മാളെ, ഒരു കവിത ഉൾപ്പെടെ മൂന്നാല് ലവ് ലെറ്റേഴ്സും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാലത്തെ ഊരാതച്ചായ. തമാശയല്ല, ഞാൻ വളരെ സീരിയസ് ആണ്. മെനക്കേടാക്കരുത്. അച്ചായന് പ്രേമോ? ഒരു കവിത ഉൾപ്പെടെ മൂന്ന് ലവ് ലെറ്റേഴ്സ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല വേണി. ഇത്രയും നാളായിട്ട് അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഏ ഓ എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ആള് വെറും പാവ. എന്താ ആലോചിക്കുന്നേ? ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു. അച്ചായ മേണിയെ കല്യാണം കഴിക്കുന്നതും വേണി ഞങ്ങളുടെ പട്ടാള വീട്ടിൽ താമസമാക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്ക് രണ്ടുപേർ കൂടെ അച്ചായനെ അറ്റാക്ക് ചെയ്യാലോ. അയ്യോ, അപ്പൊ എന്റെ പാവ രാമസ്വാമി എന്ന ഒറ്റയ്ക്കായി പോവില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫിഫി മോൾ ഇങ്ങോട്ട് വരാം. ഒരു കാര്യം ഉറപ്പാ, ഈ തടിയന്മാരുടെ ഇടയിൽ നിന്ന് വിളയ്ക്കണമെങ്കിൽ നമ്മൾ രണ്ട് സംഘടിച്ചേ പറ്റൂ. എം എസ് സുബ്ബലക്ഷ്മിയുടെ ഒരു സ്റ്റൈലും കീർത്തനം വിട്ടാട്ടെ. ഐശ്വര്യമുള്ള ഒരു പട്ടത്തിയുടെ മുഖം വരയ്ക്കണമെങ്കിൽ അവരുടെ പാട്ട് വരണം. ദേവേട്ടൻ എന്റെ അമ്മയുടെ പടം വരച്ചോണ്ടിരിക്കുക. അയ്യോ ദേവേട്ടാ, എന്റെ മമ്മിയുടെ പടം കൂടെ ഒന്ന് വരച്ചു തരൂ. ഇതൊന്ന് കഴിയട്ടെ കൊച്ചേ. നിത്യവിശുദ്ധയാം കന്യാമറിയം എന്നുള്ള പാട്ടിലെ കാസറ്റ് ഒരെണ്ണം സംഘടിപ്പിച്ചു വെച്ചു. തന്റെ മമ്മിയുടെയും പടം വരച്ച് കൈത്തരാം. മമ്മിയുടെ പടം വരച്ചു കൊടുക്കപ്പെടും, ആളുടെ മമ്മിയുടെയും പടം വരച്ചു കൊടുക്കപ്പെടും. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എച്ചം എത്തിയിട്ടില്ല. എച്ചമോ? എച്ചം ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. ഒരു മണിക്കൂറാവും. അതിന് ഞാൻ എന്തോ വേണം? നമുക്ക് ഒരു കാപ്പൊടിക്ക. എന്താ എന്തിന്? എടാ മിനിസ്റ്റർ വരാതെ കാര്യം നടക്കൂ? അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സാർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളൂ കാര്യം. എടാ, ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളത്തന്ത അല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോകണം. പോയിക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തു, രാമേന്ദ്രന്റെ അടുത്തു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പം തെറ്റും. അതിന് നിങ്ങളുടെ ഇരിപ്പത്തിന് തെറ്റുന്നത്? ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ വെരി ക്ലോസ്. ചുരുക്കത്തെ സംഗതി നടക്കുകയല്ലെന്ന് അർത്ഥം. ഒരിക്കലും ഇല്ല. നീ നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലെ വേണ്ട, നീ കോഫി ഹൗസിൽ വെയിറ്റ്, ഞാൻ അവിടെ വരാം. അല്ലെ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് പോടാ. വെയിൽ കൊള്ളണ്ട, കറുക്കും. യൂസ് ഡെൽറ്റ ക്രീം. ഏതാ ഈ പുതിയ കുസുമോ? എന്താ മണപ്പിക്കാൻ തോന്നുന്നു? വിരോധമില്ലെങ്കിൽ. ഒരു വിരോധവും ഇല്ല. ഒന്ന് എണീറ്റേ. എണീക്ക്. ഓക്കേ. ആ മഡ്ഗാർഡ് ഒന്ന് ഊരിക്ക. ഊരിക്കോ? അയ്യടാ, കണ്ടേച്ചാലും മതി, മണപ്പിക്കാൻ വരുന്നു. വണക്കം വേണിയമ്മ. ഇങ്ങോട്ടെ കാലത്തെ കോഴിയൊക്കെ ആയിട്ട്. ചുക്കർക്കിടക ഡയമണ്ട്യൂ ന്യൂ കുക്ക് അറൈവ്ഡ് മിസ്റ്റർ ഫെലിക്സ് കാൻസലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ. നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു. വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ? ദാ മൂന്നെണ്ണം. യവന്മാർ ഇവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സ് ആണ്. ഓൾവേസ് വെയിറ്റിംഗ്, വെയിറ്റിംഗ് ഫോർ നത്തിങ്. യവന്മാരെ ഇവിടുന്ന് മാറ്റാവുന്ന വിചാരിക്കണ്ട. യവന്മാരിവിടെ ഇരുന്ന് വേരും നാരായവരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും. ഏതെങ്കിലും പെമ്പിള്ളേര് ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായ അങ്ങനെ ചാഞ്ഞ് 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 യവന്മാരെ ഫോറസ്റ്റ് ആര് വെട്ടികളെ അതോടെ തീരും. എങ്ങനെയുണ്ടാ സ്വാമി കൊഴുന്തേ? നീ മനസ്സുകൊണ്ട് ഇതൊരു അഗ്രഹാരമായി കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞില്ലേ? ഞാനിതിനെ ഒരു ഒന്നാന്തര അഗ്രഹാരമാക്കി കൈതരാം. ആ പോയ കാര്യം എന്തായി? അവനെ കൊണ്ടൊന്ന് നടക്കുകയല്ലേ ദേവേട്ട. അവൻ ആ റീത്തെ കണ്ടപ്പം അവളുടെ ഉടങ്ങ് പോയി. പിന്നെ ഞാൻ സെക്ഷനിൽ പോയി അന്വേഷിച്ചു, താമസിയാതെ വിളിക്കുന്ന അറിഞ്ഞേ. ദേവേട്ട, വേറൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ടിരുന്നേ. മേണിക്കൊരു കല്യാണ ആലോചന. രാമസുബ്രഹ്മണ്യം എം കോം കാരനാ. ഒരു ഡിമാൻഡും ഇല്ല, കണ്ടാ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം. എന്താ ജോലി? ബാങ്കിലെ മാനേജരാ. ദാ ജാതകം വരെ ഞാൻ വാങ്ങിച്ചു. നമുക്കൊന്ന് ആലോചിച്ചല്ലേ ദേവേട്ട. ആലോചിക്കാവുന്ന കേസാ. അവളുടെ ജാതകം എടുപ്പില്ലേ? ഉണ്ട്. ആ കൈയോടെ കൊണ്ടുപോയി പൊരുത്തം നോക്കിച്ചോ, വിട്ടുകളയണ്ട. വേണി. ആ എടാ, അവളിവിടില്ല, ഫിഫിയുടെ കൂടെ പുറത്തേക്ക് പോയതാ.
പുറത്തേക്ക് പോയോ? ആ പുറത്തെവിടെ? എന്തോ തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഫിഫിയുടെ വീട്ടിൽ കാണും, നീ വന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞില്ലേ അവള് പോകുന്ന കാര്യം? നീ പോയി കഴിഞ്ഞല്ലേ ഫിഫി വന്നത്. ദേവേട്ടൻ എന്തിനാ വിട്ടത്? അവള് ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കല്ലേ, രണ്ടുപേരും കൂടെ ചാപ്പാടൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നീ പോയി വിളിച്ചോണ്ട് വന്നാ മതി. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല, വരുമ്പോ വരട്ടെ. തോന്നിവാസം കൂടെ കൂടുന്നുണ്ട്. നീ ആര്? പ്രകാശ് പതുക്കോണോ? പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ മായ്ക്കാനും. സത്യം പറയളി, എനിക്കൊരു സ്പോർട്സ് മാൻ കിട്ടത്തില്ലേ? അതെ 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 നീ നോക്കടാ, നൂല് പിടിച്ചതുപോലെ ബ്യൂട്ടിഫുൾ. ഇറങ്ങി പതുക്കോണം, അപ്പുറത്ത് വേണി പതുക്കോണം, നീയും. Right, we will kill them, baby darling. Okay, darling. Come on, okay. Baby. Come on. Love, love everybody. Start it. Jimmy, Jimmy. Love one. One love. Devata, good evening. Good evening, good evening. Kudunna. Hey, naradar thamot. Nyan thanne kudikonda vanna. Nyan potte. Ee gendu thittu. Ee gadget padi. Ready. Good evening, Mr. Nair. Hello, good evening, Major. How about a drink? Why not? Come on. Pora. Seri devada. Pallao. Daanda poi. Dali. Swami kolunde, njangal vannu. Njan partham. Tottu poru. Thoniwasam kore koodunnundu. Ha. Endru swabhava ada idu? Ende swabhava mosha alle? Ivada aarku oru swabhava dooshavum illa. Nee varade oodi pirvikayirunna avu. Aarodu yojanadi prathayiku poyathu? എന്നോട് ചോദിച്ചോ, ഡേവിഡിനോട് ചോദിച്ചോ. ആ എന്നോട് ചോദിച്ചു. ഇനി നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ നിന്റെ കാലി എന്തല്ലി ഓടിക്കും. നീ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് ജാതകം നോക്കാൻ പറ്റിയോ? എനിക്ക് വേണ്ടി ജാതകം കൊണ്ടുവന്നെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേച്ചാ മതി. എനിക്കിപ്പോ കല്യാണം വേണ്ട. മിണ്ടി പോരുത്. അണ്ണൻ തന്നെയല്ലേ പറഞ്ഞത് എനിക്കൊരു ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ബുദ്ധിമുട്ടി എന്നെ ആരുടെയും തലയെ കെട്ടി വെക്കണ്ട. എവിടെ തുടങ്ങിയ കാര്യങ്ങൾ എവിടെ അവസാനിച്ചു? ദേവേട്ട അവള് പറഞ്ഞ്. ഇപ്പൊ നീ ഇത് പരത്ത്, മറ്റേ നമുക്ക് ശരിയാക്കാം. ഹലോ ഫിഫി. ഡേസിന്റെ അവിടെ വേണ്ട, ഫ്രെഡി ഒക്കെ കാണും. എപ്പോഴാവുമ്പോ എന്തോന്ന്? എപ്പോഴാവുമ്പോ എന്നാ വരണ്ട? വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? പിണങ്ങരുത്. ഞാൻ അച്ചായന്റെ കൂടെ പള്ളിയുടെ അവിടെ വരാം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. വെക്കട്ടെ. I love you. അച്ചായാ? അച്ചായോ? യെസ് ഫിലോമിന ഫ്രാൻസിസ്. എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോവോ? എന്ത് പറ്റി രാവിലെ കുമ്പസരിക്കാൻ തോന്നുന്നു? സാജൻ അവിടെ വരാന്ന് പറഞ്ഞു. അത് ശരി, അപ്പൊ ഭക്തിയല്ല. കൊണ്ടുപോവില്ലോന്ന് പറ. എടി ഭയങ്കര ബോറ. ഞാൻ റോഡിൽ മാറി ബൈക്കിൽ ഇരിക്കുന്നതും നിങ്ങൾ കുനുകുനാന്ന് സംസാരിക്കുന്നതും. അച്ചായ പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വേണിയെ കൂടെ ഒന്ന് വിളിക്ക്. എനിക്കുമല്ലോ സംസാരിച്ചോണ്ടിരിക്കാലോ. വെള്ളത്തിലൊന്നും എടുക്കല്ലേ, അവളൊരു പാവം പെണ്ണാ. നിന്റെ അഭിപ്രായം പറ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ. അച്ചായ വേണ്ടേ? എന്തോന്ന് വേണ്ടേ? എനിക്ക് വേണേ ഇഷ്ടം. അച്ചായന് മാത്രം ഇഷ്ടമായാ മതിയോ? പോരാ, ഇക്കാര്യം അവളോട് തുറന്നു പറഞ്ഞ് ഒന്ന് 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 സെറ്റിൽ ആകാനാ അവളെങ്ങനെ വിളിക്കാൻ പറഞ്ഞു. അച്ചായൻ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ലേ? ഞാൻ ഒന്നും മിണ്ടുകയില്ല. പിന്നെ എന്തിനാ വിളി? നീയും സഹനും കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ. ഇത് കൊള്ളാം. ഏത് കൊള്ളാം? അല്ല ഈ ഇരുപ്പേ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഐസ്ക്രീം. ഇവിടെ അവരത് കൊണ്ടങ്ങ് പോയി നടന്ന് കഴിക്കാന്ന് വെച്ചായിരിക്കും. പക്ഷേ ഇതാ അതിന്റെ ഒരു 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 സുഖം. ഒരു കുടക്കീഴിൽ ഞാനിങ്ങനൊക്കെ ഇതാദ്യമാ. എങ്ങനെയൊക്കെ? അല്ല കയ്യിൽ നിന്ന് കാശ് മുടക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനൊക്കെ. അവരെന്തിനാ ചിരിക്കുന്നത്? അവര് ചിരിച്ചോട്ടെ. ചിരിച്ചോട്ടെ? എന്നെ ആക്കി ചിരിക്കുകയാണോ എന്ന് എന്റെ സംശയം. വേണ്ടാത്തൊന്നും വേണോട് പറയരുന്ന അവളുടെ ഓർഡർ ഞാൻ വേണ്ടാത്തല്ലാം പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഏത് കല്യാണത്തെ പറ്റി? അല്ല പൊതുവേ കല്യാണത്തെ പറ്റി. ഓ പൊതുവേ, നല്ല അഭിപ്രായം. എനിക്കും അതെ.
ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്ന ഏർപ്പാടാ എനിക്ക് ഒരു കല്യാണം കഴിക്കണം ഇപ്പോഴല്ല ആ സാരം കാമുകൻ ദുബായി പോയി ഒരു മാസത്തിനകം ഈ കാമുകൻ പോവും ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഉടൻ ഒരു കല്യാണം കഴിക്കും ആരേ നമ്മൾ തമ്മിൽ നല്ല ചേർച്ച അല്ലേ നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ അതെ നമ്മൾ അത്രത്തോളം ആയില്ലല്ലോ കഴിക്കും അണ്ണൻ സമ്മതിക്കോ സമ്മതിപ്പിക്കോട്ടുണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ ഇനി തയ്യ ഒരൊറ്റ ഉറുപ്പുള്ളൂ എന്റെ അടുത്ത് മാണി വിശ്വസിച്ചാ മതി എത്ര കൊല്ലായി ആന്റിയുടെ ബ്ലൗസാ മമ്മി തന്നയച്ചതാ എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നത് അമ്മ എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം എങ്ങും പോകണ്ട ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണം ഒക്കെ മതി അമ്മ എന്തായി പറയുന്നേ കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു അമ്മേ എന്ത് പറ്റി ജേതുപിള്ളേ എന്ത് പറ്റിയെന്നോ എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് എം എൽ എ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാന് ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള് കൊറേ കാലായാലേ ഇലാമജിന് കളി നേരാണോടാ എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ നിന്നെ ഒരു എം എൽ എ ആക്കി ഒരു മന്ത്രിയാക്കി ആവൂല ഒരിക്കലാവൂല എങ്ങനെ വിളങ്ങക്കുമാരി ഒന്നും ഉണ്ടായി പോയെന്നാണ് ഞാൻ നോക്കണത് എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൂട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ അത് നടക്കട്ടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ഹിരോഷ ഞാൻ പറയുന്നു കേൾക്കാം ഞാൻ ഹിരോഷനല്ല ഹിരോഷിമയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം ഏത് സമയം പൊട്ടിത്തെറിക്കാം എന്ത് സംഭവിക്കാം അല്ല കാക്കട്ടെ നീ എങ്ങും പോകല്ലേ അമ്മേ ഞാൻ എങ്ങും പോവല്ല റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം പോയിട്ട് വന്നിട്ട് എനിക്ക് നാല് വാക്ക് സംസാരിക്കാം എല്ലാരോടും എസ്പെഷ്യലി എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത് എന്നാ സാജൻ പോകുന്നത് അടുത്ത ആഴ്ച പോകും രണ്ടു മാസത്തിനകം ജോലിക്കാരൻ ശരിയാവുന്ന ഡാഡി എഴുതിയിരിക്കുന്നത് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും മമ്മിയും കൂട്ടി ഞാൻ വരാം ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ ശരി അങ്കിൾ കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം ഭർത്താവ് അവിടെ ഭാര്യ ഇവിടെ അതൊന്നും ശരിയല്ല മോനെ നിങ്ങളുടെ വീട് നന്നായിരിക്കണം പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നേയും മരിച്ചു കഴിഞ്ഞു എൻ്റെ കൊച്ചുമക്കളെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം കല്യാണം കല്യാണം സാജൻ ദിവ്യ കല്യാണം ഒപ്പിച്ചേ ഒപ്പിച്ചേ സാജൻ ദിവ്യ ഒപ്പിച്ചേ കല്യാണം കല്യാണം സാജൻ ദിവ്യ കല്യാണം ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ് മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ
തുണ്ടിലെ സിന്ദൂരമാണോ പരാക്രമം അമ്മാളിലോടല്ല വേണ്ടു. എടാ ഒരു ഡ്യൂക്കിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ നിനക്ക് ഇത്രയും വലിയ കമ. അപ്പൊ വല്ല ഐജി മറ്റായിരുന്നെങ്കിലോ? ഈ രാമസ്വാമി ഒരു ഐജിയായി മന്ത്രിയായി ഗവർണറായി ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്യും. അണ്ണാ നെല്ലിക്കാത്തളം തയ്യാറാകട്ടെ, തലയൊന്ന് തണുപ്പിക്കാൻ. ഒരറ്റടി വെച്ചോണ്ടല്ലോ. ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി കോവിൽ ശിവൻകോവിൽ ശബരിമല ഗുരുവായൂർ മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച്
കൃത്യം 6:30 കൂടെ തിരിച്ചെത്തണം. ഓട്ടോയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോണ്ട, കൂട്ടിന് ഫിഫിയും വിളിച്ചോ. അണ്ണാ ഐസ്ക്രീം ഐസ്ക്രീം തിന്നോ. ഇനി തൽക്കാലം പോയി ശവനം നിന്നാട്ടെ, നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ച് ചിരിച്ച് വന്നാട്ടെ. ഐശ്വര്യമായിട്ട് ഇൻസ്പെക്ടറെ മാൻ വന്നോ. പോവാം. ആ നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി. സാജൻ രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? അതിന് മുൻപ് വരും. ദിവസം ഒരു എഴുത്ത് വെച്ച് എഴുതണം, വേറെ ഒന്നും എഴുതണ്ട. ഫിഫി മോക്ക് ഉമ്മ ഉമ്മ ഉമ്മ. ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും. അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി ഡിൻ നേരമെടുക്കും. അപ്പൊ അടുത്ത എഴുത്ത് വരും. അതിലും അതിലും വന്നേ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അവിടെ രണ്ട് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? സാജനും ഫിഫിയും. സാജൻ നാളെ പോവുകയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. എന്തോ സംസാരിക്കാൻ, മുറിക്കാതെ അടച്ചിരുന്നാണോ സംസാരം? അമ്മ കാവലും, ഇതൊന്നും ശരിയല്ല. എന്തോന്ന് ശരിയല്ല? അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ, കഴിഞ്ഞില്ല. ആ ഇനി ഏത് അമ്പലമാണ്? എല്ലാ അമ്പലവും കഴിഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഓർത്ത് വാങ്ങിക്കേ. ഇല്ല. എന്താ അനാവശ്യം പറയുന്നു? വേണി ആരാന്ന് വെച്ചാ? ആ അടിച്ചു ഞാൻ. ആ എന്താ പ്രശ്നം? ഈ വിവരം കേട്ടവൻ പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ചുറ്റരുതോ? 6:30 വേണിയെ വീട്ടിലെത്തിച്ചാ പോരെ. അയ്യോ, അണ്ണനും ദേവേട്ടനും കണ്ടു കാണോ? ഏയ് കണ്ടു കാണാൻ വഴിയില്ല. ഒരു വിളക്ക് പോലും കൊടുത്താൽ നിങ്ങൾ കിടന്നാൽ എങ്ങനെയാ? എല്ലാം എനിക്ക് മനസ്സിലാക്കാം. ഞാനും ഒരു പോംവഴി ആലോചിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാ തന്നോടൊന്നും സംസാരിക്കാത്തത്. അവളെ കണ്ടവാനും തല്ലി, അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അതിപ്പോഴല്ലേ അച്ഛനും അമ്മയെക്കാട്ട് വേഷം കെട്ടി ഞാൻ അവളെ വളർത്തി വലുതാക്കിയപ്പോഴല്ലേ. എനിക്കും അത്ര പ്രായമൊന്നായിട്ടില്ല. തിട്ടു നിന്റെ ഫ്രണ്ട് അല്ലേ, അതിന് അവൾക്ക് അവന് ഇഷ്ടമാണ്. നടക്കില്ല ദേവേട്ടാ, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രാഹ്മണരായി അന്തസ്സോടെ ജീവിക്കാൻ ഗതിയില്ല. എന്നിട്ടാ നേദിച്ച പാൽപ്പായസത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചത്. ദീപം
അച്ഛനും അമ്മയും മരിച്ചു. അവരുടെ പുണ്യം കൊണ്ടല്ലേ ദേവേട്ട ഞങ്ങളെപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ദേവേട്ട, വേണി അന്തസ്സുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കെട്ടിച്ചേക്കുന്ന ചുമതല എനിക്കാ. ഞാൻ അവളെ ടിറ്റോയ് കല്യാണം കഴിച്ചു കൊടുത്താൽ ആണ്ടിലൊരിക്കലെങ്കിലും ധ്യാനത്തോടെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് നീട്ടുന്ന ബലിച്ചോറ് എച്ചിലായി പോകും ദേവേട്ട. ഒരു വിധത്തെ സാധ്യം ചെറുക്കനെ കയറ്റി വിട്ടു. രണ്ട് വിസ, ഒന്ന് എനിക്കും ഒന്ന് ഫ്രെഡിക്കും, പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആ വല്ലഭായിക്ക്. മൂന്ന് ഭാരം ഏറ്റോണ്ട് അവനങ്ങ് പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞു നടക്കാമല്ലോ. വിസ ശരിയാക്കാൻ സാധ്യം അയച്ചിട്ടുണ്ട്, സാധ്യം വിസ ശരിയാക്കും, വിസ ശരിയാവരോടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറക്കും എന്നൊക്കെ പറയാമല്ലോ. പറഞ്ഞു നടക്കാം. എന്ത്, എയർപോർട്ടിൽ വരാതിരുന്നേ? വേണിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി? കരയാതെ വേണി. രാംസ്വാമിയോട് ഞാൻ സംസാരിക്കാം, സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേവേട്ടാ, പെണ്ണുങ്ങളുടെ അസുഖത്തെ കുറിച്ച് അവിവാഹിതർ ഡീറ്റെയിൽസ് ചോദിക്കാൻ പാടില്ല. എന്നാലും അമ്മാളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചായൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. പോട്ടെ. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടരുത്. രാംസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? വേണ്ട. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ പോകുന്നത്? അല്ല, അത് ശരിയാവില്ല. മധുരയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സീതമാമി, അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അച്ചായനും വേണിയും തമ്മിൽ ഇഷ്ടമാണ്. അടുത്ത മാസം അച്ചായൻ പോവും, ഉടൻ തന്നെ ജോലിയും ശരിയാവും. അപ്പൊ പിന്നെ നടക്കില്ല ഫിഫി. പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും. അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും മറന്നേ പറ്റൂ. എത്ര പെട്ടെന്ന് പറഞ്ഞു? പെട്ടെന്നല്ല, ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ. വേണിക്ക് വേണ്ടിയാ ഞാനതൊക്കെ മാറ്റിവെക്കുന്നത്. തനിക്കറിയോ തന്നെനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്? എത്രയോ നാളുകളായി എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ആറുപോട്ടെ, ഞാനും ചെറുപ്പ ഈ വീടിന് വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റൂ. ഞാനും എന്റെ പെങ്ങളും ഈ വീടും ഫിഫിക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റോക്ക് അതിന് കഴിയില്ല. ഫിഫി അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അവരിനെ കാണരുത്. ഒരു ഗ്ലാസ് റമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിൽ കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പവരും അവകാശം പിടിക്കും, എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു എം എൽ എ ആക്കണം. ആകും, ഈ പോക്ക് പോയാൽ എം എൽ എ അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പി ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന്? രണ്ടു പേരും ഇവിടെ മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. വാ.
അവിടെ ഒന്നും കാണുന്നില്ല. മുപ്പത്തെട്ട് വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മൊഴിച്ച് അമ്മ കൊടുക്കുക ഞാൻ കണ്ടല്ലോ. ആ കുപ്പി അവിടെ ഇതാണോ കണ്ടത്? ഇത് തന്നെ ഇത് തന്നെ. പരന്തു ഇത് സോയാബീൻ സോസാണ്. മാഡം അണപ്പിച്ചു നോക്കൂ. ചേച്ചി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. ആ മനുഷ്യൻ, അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാണ്. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചു വിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. പാവസ്ത്രീ. ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന? തനിക്ക് നാണ അവരോട് തെണ്ടി. ഒരാണ് സാ മനുഷ്യൻ കഴിക്കുന്നില്ല, തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഇങ്ങോട്ട് വാടരാമ, സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് സംസാരിക്കാനാ വന്നത്. എന്നോട് സംസാരിക്കാനാ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ എന്റെ പെങ്ങളെയും കൂട്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തെണ്ടിത്തരമാടാ. കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതാടാ തെണ്ടിത്തരം. എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴുക്കോ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുടെ ബാസ്റ്റാർഡ്? നെവർ കോൾ മീ എ ബാസ്റ്റാർഡ് അഗൈൻ. ഞാൻ പോവാൻ ദേവട്ടാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ജീവിച്ചില്ല, വേണേ കെട്ടു. നീ കെട്ടത്തില്ല. ഇവിടെ ചപ്പങ്ങളാണെങ്കിൽ നീ ഇവിടെ കെട്ടത്തില്ല. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടായി, ഞാൻ വേണേ കെട്ടടാ. നിന്നോട് പോകാൻ കെട്ടത്തില്ല. എങ്ങോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്? മധുരയിലുള്ള സീതമാമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ ഇവിടെ അവിടെ കിട്ടെ. ഇവിടെ ശരിയാവില്ല. നാളെ കാലത്ത് പോയാ പോരെ. പോരാ. എല്ലാം നേരെയാവും. തൽക്കാലത്തെ ഈ ബഹളം ഒന്ന് കഴിയട്ടെ. മോള് പോയിട്ടോ. പൂന്താലി പിടിക്കുന്നവരാണോ തോക്ക് പിടിക്കുന്നത്? ചവിട്ടി പദം വരുന്നല്ലേ.
ഉറച്ചില്ലേ ഞാൻ കണ്ടേ ചവിട്ടിയ തറ ഉറച്ച് കാണും ആ വേണ എഴുത്തൊക്കെ ഉണ്ടോ ആവശ്യത്തിന് മാത്രം എഴുതിയാ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട് അതിനു മുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാണോന്ന് ചോദിച്ചു നമുക്ക് കാന്റീനിലേക്ക് പോവാം ആ ഞാനിത് പറയാൻ തുടങ്ങരുത് കഴിച്ചിട്ട് അധ്വാനിച്ചാ മതി ഓക്കെ വേർ ഇസ് ദ കാന്റീൻ കം ഓൺ തകഴി കൃഷ്ണപിള്ളച്ചാന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ ഞാൻ പിന്നെ ആഗോലിച്ചതാ പറഞ്ഞേ കൊഞ്ചും ചെമ്മീൻ ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കര പിള്ളയോ എല്ലാം ഒന്ന് തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ എങ്ങനെയുണ്ട് കൊറ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രായം പോലെ കിടക്കാനിട്ട് എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ചു കാണാലോ എന്ന് വിചാരിച്ചിട്ട നന്നായിട്ടില്ലേ നന്നായിട്ടുണ്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ഊര ഞാൻ എന്റെ അടുത്തോട്ടെ വേണ്ട അത് പോട്ടെ ദുബായിൽ നിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ ദുബായിൽ നിന്ന് കാമുകന്റെ കത്ത് വന്നില്ല എനിക്ക് തരത്തില്ലല്ലോ തരത്തില്ല ഫിഫി എന്റെ ആകെ സമ്പാദ്യമാണ് നമ്മള് പോയിക്കോ ഇതൊക്കെ ഞാൻ ശരിയാക്കി വന്നു അല്ല ഇപ്പൊ എത്ര വയസ്സായി എന്തിനാ ഒരു 50 വയസ്സ് കൂട്ടിക്കോളി അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂ അല്ലേ വലഭായ് തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം എന്നിട്ട് മണ്ണിടാ കിമോണക്കാരൻ ഹലോ അതെ ഫിഫിയ എന്താടോ ഇല്ലല്ലോ അവൻ മിനിഞ്ഞാൻ നിന്ന് വന്നിട്ട് പോയതാ എന്താ കാര്യം വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങി പോയിരിക്കും അവനങ്ങ് വരും ഞാൻ പതിവെള്ളൊക്കെ കഴിച്ചോണ്ടിരിക്കുക മൂന്ന് കഴിഞ്ഞു ഓ അത് വല്ല റൊട്ടി കഷ്ണം കടിച്ചു കേൾക്കുന്നത് ഞാനും കിടക്കും ഓക്കെ അവനങ്ങ് വരും കേട്ടോ ഇന്നലെ നീ എവിടെ ആയിരുന്ന എന്തേ വയവൊക്കെ ആയിട്ട് ദേവട്ട ഒരാളൂടെ ഉണ്ട് ആര് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ദേവട്ട അണ്ണനെ പോയി കണ്ടോ കരയാ ഏതായാലും കഴിഞ്ഞില്ലേ അവനെ പോയി കാണണം കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഞാനും വരാം എന്താ ഡിറ്റോ അങ്ങനെ അവൻ ദേവട്ട എന്താ ദേവട്ട വാ പറയട്ടെ മാംഗല്യം തന്തുനാ നേന മമ ജീവന ഹേതുനാ കണ്ടേ ഭദ്രാമി സുഭഗേ ത്വം ജീവ ശരദശതം।
அந்த காஞ்சிபுரம் சேல சுட்டி കഴിഞ്ഞെന്നോ താൻ എന്റെ രക്ഷകർത്താവ് ചമയൊന്നും വേണ്ട എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചു പോയി അതങ്ങ് തിരികെ തരികയും ചെയ്യും യു ആർ എ പെയിങ് ഗസ്റ്റ് നോട്ട് എ പെയിങ് ഗാർഡിയൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ തനിക്ക് നഷ്ടപ്പെടാമൊന്നുമില്ലല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്കിള ഈ എന്റെ പെങ്കിള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി വിഷം കുടിച്ച് മരിച്ചിട്ട് ആത്മാക്കൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട് എനിക്ക് അവരുടെ ഉത്തരം പറയണം അറിയാമോ എനിക്ക് അമ്മ എപ്പോഴും പറയായിരുന്നു അന്നം പഠിച്ച് മിടുക്കനായി ദേഹം മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം നടത്തുമെന്ന് ഇപ്പൊ എന്തായി അവരുടെ മുമ്പിൽ ഞാനൊരു കോപ്പനായില്ലേ നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത് ഞാനിവന്റെ അച്ഛനാ ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് കഴിയും രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന് അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും കരയാനല്ല അങ്കിളിത് പറഞ്ഞത് കരയാതെ മോളെ ഇന്ന് മുതൽ നീ എന്റെ മകന്റെ ഭാര്യ എന്റെ മരുമകൾ കരയാതെ നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം അങ്ങനെയൊന്നുമില്ല എന്തായാലും വേണില്ല നിറച്ചോയ്ക്ക് എടോ താ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത് അലമ്പുണ്ടാക്കരുത് താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണം എന്തിനാ കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ ഫിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളാം ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ് ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ് പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും ഡൈനോറ പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അവളെ കെട്ടിയാ പോരെ എന്തിന് പാടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം അതായത് ലവ് ഒന്ന് പോടെ പിള്ളേ എക്സ്ക്യൂസ് മീ മേജർ ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിലല്ല പള്ളിയിൽ ചെല്ലുന്നു കെട്ടുന്നു പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു എന്തേ ഗോവക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ ജപ്പാന്റെ നാഷണൽ ഗെയിം ഒന്ന് നിർത്തടോ ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലെ ഒരു പെൺകുട്ടിയെ ഡയോനാര എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും വാട്ട് ഞാൻ പെൺകുട്ടിയെ കേറി പിടിച്ചോ ഡാ ഡോബർമാനെ മേജർ സാർ കേട്ടതാണല്ലോ മിണ്ടാതെ പിടിച്ച് കഴിച്ചോളൂ ഇനി ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ഓ നീ മിടുക്കനാണ് എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പരന്തു നീ മിടുക്കനാണ് എന്താ ചിരിക്കുന്നേ ആ രാമുണ്ടല്ലോ അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കിയിട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട് ഇടിയെന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി
എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തടോ. ഒന്ന് പോരാ, നിനക്കൊള്ളാൻ പറ്റും അവൻ്റെ ഇടി. വല്ലവായി കൊള്ളാൻ പറ്റും അവൻ്റെ ഇടി. ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ. ദൈവേട്ടൻ അവളെ കണ്ടിരുന്നോ? ഇല്ല. നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം? തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന്. എന്താ ദേവേട്ടാ, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ? ഛേ, പറഞ്ഞുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവനാ ഞാൻ. അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടും. നിനക്ക് പോയി അവളെയും ടിറ്റോയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ദേവേട്ടാ. പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി. ദേവേട്ടനെ വിടുമ്പോട്ടെങ്ങും പോരുത്. എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദേവേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. എന്താ പൊതിയൊക്കെ? കുറച്ച് മട്ടൻ ഫ്രൈയും ചപ്പാത്തിയാ. ദേവേട്ടന് രാത്രി കഴിക്കാൻ ക്യാൻറ്റീനില്ല. അല്ല, അസൽ മട്ടൻ ഫ്രൈ ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ചിത്ത് നോക്കിയ ഡാഡി. ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു, കഴിച്ചേച്ചു പോടാ. ഇന്ന് ഇവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ. ആ, അപ്പൊ രസം. ഇതെന്താ? അവിയല്. ഈ ചാമ്പാർ അവയിലും ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്ന് ഇവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ ഞാൻ വയറി കുടിച്ചോണ്ടങ്ക് പോ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. നീ രാത്രിയിലും വരുമല്ലോ, ഓണാവുന്നുടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടെ എന്ന്. ആ മോളെ, നീ ഇച്ചിരി അതിങ്ങ എടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീനമ്മാളേ അമ്മാളേ അമ്മാളേ അമ്മാളേ. നിന്നെ ഞാനേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്ക. നീ ഷൈൻ ചെയ്യുന്നു പാലവലാതി. ഡാഡിയുടെ ബെറ്റിയന്റെ മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നു. അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു വായ നോക്കി നടക്കുന്നത് നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് പോരാ. സാമ്പാർ പോരെന്നോ? നാളെ ഞാൻ പോവാ. നിന്റെ ജോലിക്കാരിയൊക്കെ ശരിയായോ? ശരിയായി, ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണിയേ. സാജനും അവിടെ തന്നെയല്ലേ? അവിടെ തന്നെയാ, പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരവുമില്ല. നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരൂ, എല്ലാരും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോട്ടെ. ശരി. അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം.
അതേതായിരുന്നു നന്നായി. നീ അവനെ പോയി കണ്ടത്? അവൻ അത്രേ ഉള്ളൂ. ആ എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാൻ കെട്ടുകയും ചെയ്തു. പാവം, ഇനി നിനക്ക് ധൈര്യമായിട്ട് പോവാം. ബാക്കി ഞാനേറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ, താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ എല്ലാരും കേക്കി താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്, ഈ ടിറ്റോയും ദുബായി പോയാൽ സഹജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്ത് എഴുതണം. കത്ത് എഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ള ഒരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ, പണ്ടത്തെ സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഒന്ന് പോട തെണ്ടിട മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിട മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ. നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ സിഫി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ത് ഞാൻ സാധനെ കൊണ്ടുവന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിത് അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു പത്തേ മാരിയിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡും വേണോ, എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യയ്ക്ക് ടിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു. വേണി ടിഫി നോക്ക്, അവൾ കയറുന്നുണ്ടോ? ആ ഇത് നല്ല കൂത്ത്. ഇത്തിരി കരഞ്ഞോട്ടവര്, ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യട്ടെ. ഞാൻ പോയാ, നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, എന്റെ വിസയുടെ കാര്യം നീ ഏറ്റണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ സ്വാമി വരുന്നുണ്ടല്ലോ. Call for the passengers boarding on Air India flight AI-930 to Dubai. You're requested to check in through immigration, security and customs. Thank you. Hey, let's check it out. Hotel, Daddy. Ready? Ali? ഒന്ന് മനസ്സിൽ വെക്കരുത് അളിയ. ശബ്ദം കേട്ടു, നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു. വിഷമിക്കാതിരിക്കും മോളെ, ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ.
സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ? എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂട, ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ, ഗോഡ് ഈസ് ഗ്രേറ്റ്. വേണ്ട, അങ്കിളിനോടിപ്പോ പറയണ്ട. ഞാൻ അച്ഛന് ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് എഴുതാം. എന്താ, സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ദേ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. തനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി. ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. തെറ്റോട് കത്തുമല്ലോ വന്നു. ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളിയന്, വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD മകൾ. അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനമില്ലല്ലോ. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോ അളിയ, അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ഛായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കും മോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? ഫിഫി ഡാർലിംഗ്, ബെറ്റി ആൻഡി, അമാൾസ്, അമാൾസ്. അയ്യോ, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആകുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ, ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. താനിരിക്കാം. ഓക്കെ. ഹായ് മിസ്സസ് വെനിസിറ്റോ, ഹൗ ആർ യു? ഫൈൻ. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്? ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീട എവിടെ നിർത്തിയോ? അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി രണ്ട് സ്മാൾ ഓടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നെ. എപ്പ തുടങ്ങും അടി? ഉച്ചയാകുമ്പോ. ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അടി അല്ലേ?
Let's wait and see. Come on. Patala will ever sound down the door. Hey. One day, Para, which you give me a hand lay, okay? ദേവേട്ടാ നമ്മുടെ വേണിക്ക് വേണിക്ക് നമ്മുടെ വേണി ഞാൻ അവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു ദേവേട്ടാ ദേവേട്ടാ ഞാനിനി എന്താ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യണ്ട അമ്മാവനാവാൻ തയ്യാറായിക്കോ പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ നമുക്ക് അസലാക്കാം ഞാൻ പോട്ടെ ദേവേട്ടാ രണ്ടു മണി ക്ലാസ് ഉണ്ട് മാമ ചെലവുണ്ട് ഉണ്ടേ ഹലോ യെസ് 63516 ഏ മോളെ വേണി വേണി ഹലോ മോനെ തിട്ടോ നീ നല്ല ദിവസം നോക്കിയാണല്ലോ ഡാ വിളിച്ചത് വേണി ഈസ് കാരിങ് ഹാ എടാ ഫൂളെ നീ ഒരു അച്ഛനാകാൻ പോകുന്നു ഏ ഫിഫി ബോംബെയിലാ ആ നമ്മുടെ സണ്ണിച്ചിന് സുഖമില്ല ബെറ്റ് പോയപ്പോ കൂടെ പോയി ഷീസ് ഓക്കെ ഫിഫി ഈസ് ഓക്കെ ഓക്കെ ഐ ആം ഫൈൻ മോനെ ഹൗ ആർ യു ആ ആ ഞാൻ വേണിക്ക് കൊടുക്കാം ഹലോ ഹലോ അച്ഛന് സുഖാണോ കണ്ടു അണ്ണനെ കൊണ്ടുപോയത് സ്വതുണ്ട് ഹലോ കാര്യമുണ്ട് ഞാൻ എന്നും രാവിലെ വരും എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും നല്ലോണം നോക്കുന്നുണ്ട് നാളെ ഡെയ്സി ആന്റി സാരി ഉടുപ്പിച്ച് ഇറക്കുക അമ്മാഴ്സിന്റെ ഗർഭശുശ്രൂഷയ്ക്ക് കൊടുക്കാം ഹലോ അച്ഛൻ വേഗം വരണം അയ്യോ കളഞ്ഞല്ലോ എന്റെയും ഫ്രണ്ടിന്റെയും വല്ലവന്റെയും മിസ്സയുടെ കാര്യം ചോദിക്കണമായിരുന്നു വല്ലവന്റെ മിസ്സയുടെ കാര്യം താൻ എന്തിനാ അന്വേഷിക്കുന്നത് അയ്യോ വല്ലവന്റെ അല്ല വല്ലഭായിയുടെ എന്റെ ചേട്ടന്റെ അമ്മളെ ഒരാശുല്ല പുസ്തക ഗർഭകാല വ്യായാമങ്ങൾ ജഗതു പിള്ള സാറിന്റെ ചൂണ്ടിയതാ ഇത് നോക്കി ചേരാൻ മതി ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക എന്നിട്ട് പിന്നോട്ട് മലരുക രണ്ട് കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു അവസാനിച്ച വ്യായാമത്തിലല്ല ഐറ്റം നമ്പർ ടു വേണ്ട ഞങ്ങൾ രാവിലെ ടിവി കണ്ടു ചെയ്തോളാം അയ്യോ അതൊന്നും കറി ചെയ്തോളരുത് അതൊക്കെ ഗർഭമില്ലാത്ത സ്ത്രീകൾക്കുള്ളതാ അപകടമാണ് കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും അപ്പൊ ചെയ്താൽ മതി അന്നേരത്തേക്ക് ഇതുപോലൊരെണ്ണം സെറ്റപ്പ് ചെയ്ത് പോയി സുധു ഒന്ന് പോകുന്നുണ്ടോ അതെ ഞാൻ പോവാ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാം വരട്ടെ ഓക്കേ ഓക്കേ ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നു നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത് കൂർക്കം വലി അമ്മാളു കേട്ടിട്ടല്ലോ ഏഴ് നിലയിലാ കൂർക്കം വലി എന്റെ അമ്മേ ഇതിലും ഭേദമാ കട്ടവണ്ടി ഈശ്വര തിറ്റോ ഇതൊന്നും അറിയില്ലേ വരട്ടെ ഓക്കേ ഗുഡ് നൈറ്റ് നൈറ്റ് Thank you.
എന്തുപറ്റി ഗോപ മേജറിന്റെ മകൻ മരിച്ചു ആര് ടിറ്റോയോ എന്താണോ കറങ്ങി നിൽക്കുന്നത് ഓഫീസിൽ പോണ്ടേ പോയേ വരട്ടെ വരട്ടെ വരട്ടെ
ഞാൻ പോയി ശവരം നിക്കാമേ ഞാൻ പോയി ശവരം നിക്കട്ടെ എന്നിട്ട് വരാവൂ എന്താലിയ അച്ചായാ റെഡിയാ റെഡി എന്ന് പറ റെഡി എന്താ വാ ആ അച്ചയാ വൈകിട്ട് നേരത്തെ വരണം വരുമ്പോ കുറച്ച് കപ്പലണ്ടി ഉട്ടായി വാങ്ങിച്ചോ വേണി എന്നാ വിട്ടെ നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട് डॉक्टर ताड़ तेज मन इष्ट अलगे മരുന്നുകഴിക്കുന്നണ്ടോ ഇല്ലയോ ഇല്ല മോളെ പ്ലീസ് എനിക്ക് അസുഖമൊന്നുമില്ല അണ്ണാ മരുന്ന് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല അണ്ണാ ഞാൻ പോവാ അയ്യോ അച്ചായ പോല്ലേ മരുന്ന് കഴിക്കുമോ മരുന്ന് കഴിക്കുമോ ആ കഴിക്കാം എന്നെ പിടിക്കാതെ ഞാൻ പിടിച്ചില്ലല്ലോ വാ എന്താ എന്നെ ഞാൻ എപ്പോഴും ഛർദ്ദിക്കുന്നേ ഒന്നുമില്ല ഇന്നലെ കഴിച്ചതല്ലോ ദഹിക്കാത്തതാണ് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിരുന്നു Thank you.
അവന് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. യു ഓൾസോ പ്ലീസ്. ഡോക്ടർ മോന്റെ ഡാഡി മരിച്ചു പോയി. അതാ മമ്മി കരഞ്ഞത്. അല്ലാതെ മോനോട് ഇഷ്ടമല്ലെന്നിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല. ഇനി മമ്മി കരയത്തില്ല. വാ വാവോ വാ വാവോ വാ വാവോ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ മോനെ ഈ അങ്കിളിനെ കണ്ടോ? സോതു അങ്കിൾ അങ്കിൾ സോതു മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുച്ചിനു പാല് കുച്ചിട്ട് വന്നിട്ട് പിന്നെ ഒറ്റ നമ്മുടെ അങ്കിൾ നമുക്കും വല്ലതും കൂച്ചണ്ടേ? സുധു അതെ ഞാന് നിർത്തി. ടിറ്റോ അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്ത് എഴുതി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു ഉമ കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. ആ മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവൻ അറിഞ്ഞാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ. ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെയെങ്കിലും സ്നേഹിച്ചു കാണും, അയാള് വേറെ കല്യാണം കഴിച്ചു കാണും, അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി. നോ നോ നോ. മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, സ്റ്റുപ്പിഡ് ഹോം. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്, വേഴ്സ് ദാൻ ദാറ്റ്. മോനെ ടിറ്റോ, വേറാറിയുയാ. ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഇത്ര ഫോർമൽ ആണോ ഫിഫി? മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയെ മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത അഗ്രഹാരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ല താട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ഒന്നും ആയില്ല.
കോലം മാഞ്ഞുപോയി അഗ്രാര വീട്ടിലായി അല്പം വിളിച്ചു നിന്നൂടെ ഐ ലവ് യു ഫിഫി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഫിഫി എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ സ്നേഹമുണ്ട് എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല ദൈവീത് ഇനി ഈ കാര്യം എന്നോട് പറയരുത് അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി ഫിഫി പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നീ എൻ്റെ അണ്ണനെ നോക്കിക്കൊള്ളാമെന്ന് അണ്ണന് നിന്നെ ഇഷ്ട ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്ന് വരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ എനിക്ക് വേണ്ടി പ്രവേശം കഴിഞ്ഞ എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന തോന്നുന്നത് അതുവരെ ദേവേട്ടൻ ദേവേട്ടൻ ഇവിടെ വിട്ട് എങ്ങും പോകുന്നില്ലടാ ഞാൻ ഈ വീടിന്റെ ഒരു ഭാഗമായില്ലേ സതു ഇത് മുറി ബാഗിൽ വെച്ചേ പോലീസ് സ്റ്റേഷൻ പൂജാമുറി ആക്കാൻ പോവാ ദേവേട്ട ഞാനിത് വേണിക്കൊണ്ട് കൊടുത്തിട്ട് വരാം സതു ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണേ ഓക്കെ അലിയ നിന്റെ ഡ്രസ് മാത്രമല്ല ചാപ്പാട് വരെ പാക്ക് ചെയ്ത് വെച്ചേക്കാം എസ് ഐ ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുമ്പോ എന്നെ തട്ടി അകത്ത് കയറ്റി പെരുമാറിക്കളയരുത് ആ ഇനി പിന്നെ വേറൊരു കാര്യം പോയി പോയി പോയോ എങ്കി പിന്നെ പാക്ക് ചെയ്യാം അല്ലേ നമ്മുടെ അമ്മയും നിന്നെ ഏൽപ്പിക്കുക നിന്റെ കൂട്ടിന് അണ്ണൻ ഇറങ്ങുമ്പോ എനിക്ക് ശകുനം വരാൻ പറ്റില്ലല്ലോ ഞാൻ വിധവയല്ലേ പറയരുത് ഈ അണ്ണന്റെ മനസ്സിൽ എന്നും മംഗല്യോടെയാണ് മനസ്സിൽ നിന്നെ ശകുനം കണ്ട് ഞാൻ അറിയിക്കൊള്ളാം ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ ഞാനിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ് ഓൾ ദി ബെസ്റ്റ് മൈ ബോയ് താങ്ക് യു ഹി വിൽ കം ഔട്ട് സക്സസ്ഫുൾ അയ്യേ എന്താ ഇത് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിളെ ഞാൻ ഗ്രഹിക്കണം സാധിത്യമായി
ഇരിക്കുക അല്ലേ ഞാൻ പോവാളിയാ പോയിട്ട് ഇങ്ങോട്ടേ തിരിച്ചു വരും അല്ലാതെ എവിടെ പോവാനാ ഒരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറയാളിയാ പോട്ടെ ശ്രുതിയാണു ഞാൻ നിന്നിലയമാ